വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യ വ്യക്തിത്വങ്ങളെ സുഹൃത്തുക്കളെ അസലാമലൈക്കും വറഹമത്തല്ലാഹി വർക്കാത്ത് അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ ഇത്രയും വലിയ ഒരു യുവജന സംഗമം സംഘടിപ്പിച്ച ഇതിൻ്റെ സംഘാടകരെ അള്ളാഹു താൽ അനുഗ്രഹിക്കുമാറാകട്ടെ തികച്ചും അച്ചടക്കപൂർണമായ ഘടനയിൽ യുവാക്കളെ ഗൗരവമുള്ള വിഷയം ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ഒരുക്കൂട്ടാൻ അപൂർവമായിട്ടാണ് സാധിക്കുകയുള്ളൂ എന്നത് ഒരു വസ്തുതയാണ് സമകാലീന വിഷയങ്ങളെ അധികരിച്ചുകൊണ്ട് യുവസമൂഹത്തോടുള്ള അതിശക്തമായ ചില ഉപദേശങ്ങളാണ് ഉദ്ഘാടന പ്രസംഗത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ അസിസ്റ്റൻ്റ് സെക്രട്ടറി അസിസ്റ്റൻ്റ് അമീർ പി മുജീബ് റഹ്മാൻ സാഹിബ് ഇവിടെ വിശദീകരിച്ചത് അതുപോലെ ആവേശജ്വലമായൊരു പ്രസംഗം നടത്താൻ ഞാൻ ഏതായാലും ഈ സന്ദർഭത്തിൽ ഉദ്ദേശിക്കുന്നില്ല വളരെ പരിമിതമായ സമയത്തിനുള്ളിൽ അടിസ്ഥാനപരമായ ചില വസ്തുതകളെ എൻ്റെ ബഹുമാന്യ യുവാക്കളുടെ ഹൃദയത്തിലേക്ക് അല്ലെങ്കിൽ അവരുടെ അവരിലേക്ക് പറയുക മാത്രമാണ് ഇപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇസ്ലാമിക പ്രസ്ഥാനം എന്ന തലക്കെട്ടിൽ നിങ്ങളോടെന്ത് പറയും എന്ന് ഞാൻ ആലോചിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ആദ്യം കടന്നു വന്നത് ഞാൻ എന്തിനാണ് ഇസ്ലാമിക പ്രസ്ഥാനത്തിൽ ഇങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന അന്വേഷണമായിരുന്നു വളരെ ചെറുപ്പത്തിലെ ഇസ്ലാമിക പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇപ്പോഴും ആ മാർഗത്തിൽ എന്നെ പിടിച്ചു നിർത്താൻ മാത്രം ഇസ്ലാമിക പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത എന്താണ് എന്നാലോചിച്ചപ്പോൾ ആലോചിക്കാൻ തുടങ്ങുമ്പോഴേക്കും എൻ്റെ മനസ്സിൽ വന്ന ഉത്തരം ജമാഅത്തെ ഇസ്ലാമിയുടെ ആദർശപരമായ പ്രത്യേകത എന്നത് തന്നെയായിരുന്നു അതേസമയം ആ ആദർശം ലോകത്തെ മുസ്ലിം സമൂഹം മുഴുവൻ ഉച്ചരിക്കുന്ന ആദർശമാണ് ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദ് റസൂലുള്ള എന്ന ആദർശവാക്യത്തെ ആദർശമായി സ്വീകരിച്ച ഒരു പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി പക്ഷെ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ രൂപപ്പെടുത്തിയത് നേരത്തെ റസൂലുല്ലാഹ് സല്ലല്ലാ ഖൊലൈവ് സലമ തിരുമേനിയുടെ സമൂഹത്തെ രൂപപ്പെടുത്തിയത് പോലെ ഈ ആദർശമാണ് എന്ന വസ്തുത നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ ആളുകളെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചത് ഒരു ചെറിയ ഇസ്ലാമിലേക്കായിരുന്നു അതിൽ നിസ്കാരമില്ല അന്നെ ക്ഷണിക്കുമ്പോൾ നോമ്പില്ല ജക്കാത്തില്ല ഹജ്ജില്ല അത്യാവശ്യം മദ്യപിക്കാം ഇസ്ലാമിക വസ്ത്രം ധരിക്കാതിരിക്കാം അങ്ങനെ ഒരു വസ്ത്രധാരണ രീതി ഇല്ല ഇതൊന്നുമില്ലാത്ത ഒരു ഇസ്ലാമിലേക്കാണ് നബിസല്ലാഹു അലൈ വസലമ തിരുമേനി തൻ്റെ ആളുകളെ ക്ഷണിച്ചത് നല്ല സുഖമാണ് കാരണം നമസ്കരിക്കേണ്ടതില്ല നോമ്പ് വെക്കേണ്ടതില്ല ഹജ്ജ് ചെയ്യേണ്ടതില്ല സക്കാത്ത് കൊടുക്കേണ്ട മദ്യപിക്കാം അങ്ങനെയല്ല ആകാം വളരെ ചെറിയ ഒരു ഇസ്ലാമിലേക്കാണ് ആളുകളെ ക്ഷണിച്ചത് പക്ഷേ കുറെ കഴിഞ്ഞപ്പോൾ അവരോട് പറഞ്ഞു നമസ്കരിക്കണം പിന്നീട് അവരോട് പറഞ്ഞു നോമ്പ് നോൽക്കണം ചക്കാത്ത് കൊടുക്കണം ഹജ്ജ് ചെയ്യണം അവരെ വല്ലാതെ സ്നേഹിച്ചിരുന്ന മദ്യപാനം ഇനി പാടില്ല വസ്ത്രധാരണത്തിനൊരു പ്രത്യേക വ്യവസ്ഥ വന്നു പിന്നെ ഒരുപാട് 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 നിയമങ്ങൾ ഞാൻ പല ഹദീസുകളും പരിശോധിച്ചു നോക്കി ഇങ്ങനെ പുതിയ പുതിയ നിയമങ്ങൾ അള്ളാഹുവിൻ്റെ റസൂൽ ഇറക്കുമ്പോൾ ആരെങ്കിലുമൊക്കെ ചോദിക്കുമല്ലോ അല്ല റസൂലെ നിങ്ങൾ ഞങ്ങളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുമ്പോൾ ഈ നമസ്കാരം ഉണ്ടായിരുന്നില്ല നോമ്പുണ്ടായിരുന്നില്ല ഹജ്ജ് ഉണ്ടായിരുന്നില്ല സക്കാത്തുണ്ടായിരുന്നില്ല അതൊന്നുമില്ലാത്തൊരു ഇസ്ലാമിലേക്കാണ് ക്ഷണിച്ചത് ക്ഷണിച്ച് കൂട്ടിക്കൊണ്ടു വന്നതിന് ശേഷം ഓരോ ദിവസവും ഓരോരോ നിയമം എന്നേതെങ്കിലും സഹാബാക്കൾ ചോദിച്ചോ എന്ന് ഞാൻ പല സ്ഥലത്തും പരിശോധിച്ചു നോക്കി പക്ഷേ എനിക്ക് കിട്ടിയ ഉത്തരം അങ്ങനെ ആരും ചോദിച്ചിട്ടുമില്ല അങ്ങനെ ഒരു മറുപടി പറഞ്ഞതായിട്ടും എനിക്ക് കാണാൻ സാധിച്ചിട്ടില്ല എന്താണ് എന്താണതിൻ്റെ കാരണമെന്ന് മരി പരിശോധിച്ചാൽ വളരെ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും ആദ്യത്തെ ദിവസം ഇസ്ലാമിലേക്ക് പ്രവേശിച്ച ഒന്നാം തീയതി ഒരു പ്രഖ്യാപനം നടത്തിയിട്ടാണ് എല്ലാവരും മുസ്ലിമായിട്ടുള്ളത് അതിൽ ആ ഇലാഹ ഇല്ലാ മുഹമ്മദ് റസൂലുള്ള എന്ന വാക്യമായിരുന്നു അതെല്ലാവരും ഒന്നാം ദിവസം ആദ്യ സെക്കൻഡിൽ നിർവഹിച്ചിട്ടുണ്ട് അതിൻ്റെ അർത്ഥം അള്ളാഹുവിനെ അല്ലാതെ മറ്റാരെയും ഇലാഹാക്കാൻ പാടില്ല എന്നാണ് അതിനീ സമുദായം കൽപ്പിച്ചിരുന്ന ഒരർത്ഥം അള്ളാഹുവെ അല്ലാതെ മറ്റാരെയും ആരാധ്യനാക്കരുത് എന്നല്ലേ ലാത്തയെയും മുസ്തയെയും മനാത്തയെയും ബിംബങ്ങളെയും ആരാധിക്കരുത് എന്നല്ലേ പക്ഷേ പുതിയ പുതിയ ജീവിതത്തെ സ്വാധീനിക്കുന്ന നിയമങ്ങളിങ്ങനെ ഇറക്കാനും ആ നിയമങ്ങളൊക്കെ സ്വീകരിക്കാനും ഈ വാചകം വഴി എന്തോ ഒന്നുണ്ടായിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുക ഞാൻ പറഞ്ഞു വന്നത് ആദ്യത്തെ തവണ പ്രഖ്യാപിച്ചാൽ മുഹമ്മദ് റസൂലുല്ലാ എന്ന വാക്യത്തിൻ്റെ താൽപ്പര്യം എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത് എന്നോട് ആത്യന്തികമായി കൽപ്പിക്കാനും നിയമനിർമ്മാണം നടത്താനും ഞാൻ എന്താകണം എന്താകരുത് എന്ന് എന്നോട് കൽപ്പിക്കാനുമുള്ള പരമാധികാരം എന്നെ പടച്ച ലോകത്തെ പടച്ച സർവശക്തനായ അള്ളാഹുബിനല്ലാതെ ഇല്ല എന്നാണ് ആ വാക്യത്തിൻ്റെ അർത്ഥം നമ്മൾ ആ ഇലാഹിനെ അതിലേക്ക് അങ് ചുരുക്കിത്തൻ്റെ ഇച്ഛ ഇലാഹക്കിയവനെ നീ കണ്ടില്ലേ എന്ന് ഖുർആൻ ചോദിക്കുന്നുണ്ട് ഒരാൾ തൻ്റെ ഇച്ഛപ്രകാരം ജീവിക്കുമ്പോൾ അയാൾ തൻ്റെ ഇച്ഛയെ ഇലാഹാക്കി ലാഇലാഹഇല്ലയുടെ താൽപ്പര്യം ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ലോകത്തെ സൃഷ്ടിച്ച പ്രപഞ്ചത്തിലെ ഓരോ അണുക്കളെയും അതിസൂക്ഷ്മമായി സൃഷ്ടിക്കുകയും സംവിധാനിക്കുകയും ചെയ്ത സർവശക്തനായ അള്ളാഹുബിനാണ് തൻ്റെ സൃഷ്ടികളെങ്ങനെ നിലനിൽക്കണമെന്ന് ആത്യന്തികമായി സൃഷ്ടികളോട് കൽപ്പിക്കാനുള്ള പരമാധികാരം ആ ശക്തിക്കാണ് അവനല്ലാതെ മറ്റൊരാളും തൻ്റെ മേൽ പരമാധികാരി ആയി ഇല്ല എന്ന പ്രഖ്യാപനമായിരുന്നു സ്വാഭാവികമായും നമസ്കരിക്കണോ നമസ്കരിക്കേണ്ടത് തീരുമാനിക്കാനുള്ള അധികാരം അള്ളാക്ക് മദ്യപിക്കണോ മദ്യപിക്കേണ്ടത് തീരുമാനിക്കാനുള്ള പരമാധികാരം അല്ലാക്ക് ഇത് ആദ്യം അംഗീകരിച്ചു കൊടുത്തിരിക്കുന്നു യഥാർത്ഥത്തിൽ ലാഹ്ലാഹില്ലയുടെ താല്പര്യം ഇങ്ങനെയാണ് അതുകൊണ്ട് നബിസല്ലാഹ് ഖലൈബ് വസ്ലമ തിരുമേ എനിക്കൊരു സമൂഹത്തെ മുച്ചൂടും മാറ്റിയെടുക്കാൻ സാധിച്ചു അവരുടെ ജീവിതത്തെ മാറ്റിമറിച്ചത് ഈ കരിമത്തു തൗഹീദ് ആയിരുന്നു പിൽക്കാലത്ത് ആ ലാ ഇലാഹി അർത്ഥം വളരെ 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 സൂക്ഷിച്ചു വന്നു മൻ ലാ ഇലാൽ നല്ല സഹിയായ അദീസ് തന്നെയാണ് ആരെങ്കിലും ലാ ഇലാ പറഞ്ഞാൽ സ്വർഗത്തിലായി നിങ്ങൾ ലായി ലാഹി ലുക അറബ് അനറബ് ലോകം നിങ്ങളുടെ കാൽക്കീടിൽ വരും കേവലമായ ഒരു ആരാധനയിൽ പരിമിതമായ ഒരു ഇലാഹി സംവിധാന സങ്കല്പമാണെങ്കിൽ അറബ് അനറബ് ലോകം തൻ്റെ കാൽക്കീഴിൽ വരുമെന്ന് പറയുന്നതിന് അർത്ഥമില്ല മറിച്ച് ഇലാഹ് എന്ന് പറയുന്നത് എൻ്റെ മേൽ എല്ലാ അർത്ഥത്തിലുമുള്ള പരമാധികാരി അള്ളാഹു മാത്രമാണ് എന്നാണ് അതിൻ്റെ താല്പര്യം ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന പ്രസ്ഥാനം നബിസല്ലാഹ് വലൈഹ് വസ്ലമ തിരുമേനിൽമു തൗഹീദിലൂടെ ഒരു സമൂഹത്തെ സൃഷ്ടിച്ചതുപോലെ ആദർശവാക്യത്തെ അതിൻ്റെ സമ്പൂർണ്ണ അർത്ഥത്തോടു കൂടി സ്വീകരിച്ച് അതിലൂടെ ഒരു സമൂഹത്തെ സൃഷ്ടിക്കുക എന്നതായിരുന്നു ജമാഅത്ത് ഇസ്ലാമി സ്വീകരിച്ചത് ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദ് റസൂലുള്ള എന്ന വാക്യം ഉച്ചരിക്കുന്നതോടു കൂടി നമ്മുടെ മേൽ മറ്റൊരാൾക്കും ഒരു പരമാധികാരവും ഇല്ല അള്ളാഹ്ക്ക് മാത്രം അതിന് ഇസ്ലാം പറഞ്ഞ ന്യായം സൃഷ്ടിപ്പിൻ്റെ പരമാധികാരി അള്ളാഹുവല്ലേ സൃഷ്ടിപ്പിൻ്റെ പരമാധികാരിക്കല്ലേ സ്രഷ് ആ സൃഷ്ടാവിനല്ലേ എങ്ങനെ ആകണമെന്ന് കൽപ്പിക്കാനുള്ള പരമാധികാരം അപ്പം ഞാൻ പറയാ ഈ കയ്യൻ എൻ്റെ കൈ എന്നാണ് എൻ്റെ ഈ കണ്ണിന് എൻ്റെ കണ്ണ് എന്നാണ് എൻ്റെ കൈ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഞാൻ സൃഷ്ടിച്ച കൈ എന്നർത്ഥത്തിലല്ല എൻ്റെ കണ്ണ് എന്ന് പറഞ്ഞ എൻ്റെ അർത്ഥം ഞാൻ ഉണ്ടാക്കിയ കണ്ണ് എന്നല്ല എനിക്ക് കണ്ണുണ്ടാക്കാനും അറിയില്ല കൈ ഉണ്ടാക്കാനും അറിയില്ല എൻ്റെ ഉടലിൻ്റെ കൂടെ ഉള്ളത് കൊണ്ട് ആലങ്കാരികമായി ഞാൻ ഒരു പ്രയോഗമാണ് എൻ്റെ കണ്ണ് എന്നത് നിങ്ങളിലൊരാളും എനിക്കുണ്ടാക്കി തന്നതല്ല ഈ കണ്ണ് എനിക്കിപ്പോൾ വായിക്കണമെങ്കിൽ കണ്ണട വേണം കാരണം എൻ്റെ ഇഷ്ടത്തിന് എൻ്റെ കണ്ണ് വഴങ്ങുന്നില്ല ഇസ്ലാം പഠിപ്പിച്ചത് അലാ ലഹുൽ ആർക്കാണോ ഈ കണ്ണിൻ്റെ മേൽ സൃഷ്ടിപ്പിൻ്റെ പരമാധികാരമുള്ളത് ആ സൃഷ്ടാവിനാണ് കണ്ണുകൊണ്ട് എന്ത് കാണണം എന്ത് കാണരുത് എന്ന് കൽപ്പിക്കാനുള്ള പരമാധികാരം ആരാണോ എനിക്ക് ശരീരം തന്നത് ആ ശക്തിക്കാണ് ഞാൻ ഞാനിങ്ങനെ ജീവിക്കണം എങ്ങനെ ജീവിക്കരുത് എന്ന് എന്നോട് കൽപ്പിക്കാനുള്ള പരമാധികാരം ഈ വസ്തുത മറന്നുപോയ ഒരു കാലഘട്ടത്തിൽ ഇസ്ലാമിന് ആത്മീയതയുടെ നാല് അതിർത്തികളിൽ ചുരുക്കപ്പെട്ട ഒരു ഘട്ടത്തിൽ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന പ്രസ്ഥാനം ആ പ്രസ്ഥാനത്തിൻ്റെ ആദർശമായി ലാ ഇല സ്വീകരിക്കുകയും ഊർഹാനും ഹദീസും പ്രവാചകനും പഠിപ്പിച്ച രീതിയിൽ ആ ലാ ഇലാഹില്ലള്ളയുടെ താല്പര്യം ഈ സമൂഹത്തെ പഠിപ്പിക്കുകയും ചെയ്തു അതാണ് അതോടുകൂടി ജമാഅത്തെ ഇസ്ലാമി അതിൻ്റെ സമ്പൂർണമായ വിഷയങ്ങളും ലാ ഇലാഹില്ലയുടെ താല്പര്യത്തിലൂടെ തീർത്തു സ്വാഭാവികമായും ആ ഇസ്ലാം ഒരു സമ്പൂർണ്ണ ജീവിതക്രമമായി മാറുകയാണ് കാരണം ഞാനെങ്ങനെ ജീവിക്കണമെന്ന് പറയാനുള്ള അധികാരം അള്ളാഖാണെങ്കിൽ എൻ്റെ കുടുംബജീവിതം എങ്ങനെയാകണമെന്ന് തീരുമാനിക്കാനുള്ള പരമാധികാരം എന്നെ പഠിച്ച അള്ളാഹുവിനാണെങ്കിൽ ഞാനെങ്ങനെ സമ്പാദിക്കണം എങ്ങനെ സമ്പാദിക്കരുത് എങ്ങനെ ചെലവഴിക്കണം എങ്ങനെ ചെലവഴിക്കരുത് എന്നോട് പറയാനുള്ള സാമ്പത്തികമായ നിയമനിർമ്മാണം നടത്താനുള്ള പരമാധികാരം അള്ളാഹുവിന് മാത്രമാണെങ്കിൽ അള്ളാഹു സുബാനുവത്താല എനിക്കൊരു ആരാധനാ വ്യവസ്ഥ തരണം എനിക്കൊരു കുടുംബ വ്യവസ്ഥ തരണം എനിക്കൊരു സാമ്പത്തിക ക്രമം തരണം എനിക്കൊരു ജീവിതക്രമം തരണം സമ്പൂർണമായൊരു ജീവിതക്രമവും നൽകാൻ അള്ളാഹു ബാധ്യസ്ഥനാണ് അതുകൊണ്ടാണ് അള്ളാഹു താല നൽകിയ ഇസ്ലാം സമ്പൂർണമായത് ചിലരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ട് ഇത് ജമാഅത്തെ ഇസ്ലാമി കണ്ടുപിടിച്ചൊരു പുതിയ പരിപാടിയാണ് ഇസ്ലാം സമഗ്ര ജീവിത പദ്ധതിയാണ് എന്നുള്ളത് അല്ല സമഗ്രമായൊരു ജീവിത പദ്ധതി അള്ളാഹു നൽകണം കാരണം സമഗ്ര ജീവിതത്തിലും അള്ളാഹനെ മാത്രമല്ലേ ഇലാഹാക്കാൻ പറ്റൂ അത് ഊട്ടിയുറപ്പിക്കുകയാണ് ഇസ്ലാം ചെയ്യുന്നത് ഇന്ന സ്വലാത്തി വം ഹിയായ ലില്ലാഹി സൊലാത്തി അള്ളാഹുവേന്റെ നമസ്കാരം നിനക്കാണ് എൻ്റെ ആരാധനകൾ നിനക്കാണ് എൻ്റെ നമസ്കാരവും എൻ്റെ ആരാധനകളും നിനക്കായതുപോലെ എൻ്റെ ജീവിതവും എൻ്റെ മരണവും അള്ളാഹുവേ നിനക്കാകുന്നു എന്ന അഞ്ചു നേരം അള്ളാഹുവിൻ്റെ മുമ്പിൽ പ്രതിജ്ഞ എടുക്കാൻ കാരണം ജീവിതത്തിൻ്റെ സമസ്തവും എന്താകണമെന്നുള്ള കൽപ്പന അള്ളഹ നൽകിയിട്ടുണ്ട് ഖുർആൻ അതാണ് പരിശുദ്ധ ഖുർആാനിൽ എങ്ങനെ നിസ്കരിക്കേണ്ടതെന്ന് പോലുമില്ല നമസ്കാരത്തിൻ്റെ രീതി പോലും വിശദീകരിച്ചിട്ടില്ല നമസ്കാരത്തിന് മുഖ്യ പ്രാധാന്യമുണ്ട് ആരാധനകളെക്കുറിച്ച് പരിശുദ്ധ ഖുർആാനിൽ ഏഴിലൊരു ഭാഗത്ത് പോലും പറഞ്ഞിട്ടില്ല പക്ഷേ ജീവിതത്തിൻ്റെ വ്യത്യസ്ത മേഖലകളിൽ ഒരാൾ ചെയ്യേണ്ട സകലമായ കാര്യങ്ങളെ സംബന്ധിച്ചുമുള്ള വ്യക്തമായ നിർദ്ദേശം പരിശുദ്ധ കുറേ കാണാൻ കഴിയും ഈ സാസിലിരിക്കുന്നവർക്ക് വിശ്വസിക്കുന്ന ഒരു വിശ്വാസമല്ലേ നമ്മുടെ മുഴു കർമ്മങ്ങളും മലക്കുകൾ എഴുതി വെക്കുന്നു നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അതിൻ്റെ അനന്തര ഫലങ്ങളും വ്യക്തമായ റെക്കോർഡിൽ മലക്കുകൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ് ആ എഴുതുന്നത് ആരാധനകളെക്കുറിച്ച് മാത്രമല്ലല്ലോ നമ്മുടെ കുടുംബ ജീവിതത്തെക്കുറിച്ച് എഴുതി വെക്കും നമ്മുടെ സാമൂഹിക ജീവിതത്തെക്കുറിച്ച് എഴുതി വെക്കും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും അള്ളാഹുവിൻ അംഗീകരിച്ച് ജീവിക്കുന്നുണ്ടോ എന്നാണ് ആ മലക്ക് പരിശോധിക്കുന്നത് ആ ജീവിക്കുന്നതാണ് അവിടെ എഴുതി വെക്കുന്നത് ഏതെങ്കിലും വിഷയത്തെക്കുറിച്ച് എഴുതി വെക്കുന്നില്ലെങ്കിൽ ആ വിഷയത്തിൽ നമുക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കാമായിരുന്നു ഏതെങ്കിലും വിഷയത്തെ എഴുതി വെക്കുന്നതല്ല ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ആയുസ്സിൻ്റെ ഓരോ സെക്കൻഡും എവിടെ ചെലവഴിച്ചു എന്ന് ഈ കർമ്മ പുസ്തകത്തിൻ്റെ റെക്കോർഡിൻ്റെ അടിസ്ഥാനത്തിൽ നാളെ ചോദിക്കുമെന്നും ആ പഠിപ്പിക്കുന്നു അതീസിൽ പഠിപ്പിക്കുന്നു അങ്ങനെ ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് എഴുതി വെക്കുന്നില്ലെങ്കിൽ ആ വിഷയത്തിൽ നമുക്കിഷ്ടമുള്ള പോലെ ജീവിക്കാമായിരുന്നു പക്ഷെ എല്ലാറ്റിനെക്കുറിച്ചും എഴുതി വെക്കുകയും എല്ലാറ്റിനെക്കുറിച്ചും ചോദിക്കുകയും ചെയ്യുമെങ്കിൽ എല്ലാ വിഷയവും ആ അള്ള പറഞ്ഞ പോലെ തന്നെ ആയിരിക്കണം ഇതാണ് ഇസ്ലാം പഠിപ്പിച്ചത് അതുകൊണ്ട് നിങ്ങൾ സമുദുരമേനിയെ നോക്കിയേ പ്രവാചകൻ പള്ളിയിൽ ഇമാമത്ത് കിടുന്ന മുസ്ലിമർ മാത്രമല്ലല്ലോ അദ്ദേഹമാണ് സാമൂഹിക നേതൃത്വം നൽകുന്നത് സാമ്പത്തിക രംഗത്തെ ഉപദേശങ്ങൾ നൽകുന്നത് മദീന മദീനാരാഷ്ട്രത്തിൻ്റെ ഭരണാധികാരിയ റസൂലാണ് കാരണം ജീവിതത്തിൻ്റെ എല്ലാ വശങ്ങളെയും ഇസ്ലാം എന്ന പരിപ്രേക്ഷത്തിലൂടെ ലാ ഇലാഹ ഹാ എന്ന അടിസ്ഥാനത്തിൽ രൂപപ്പെടുത്തുക അതായിരുന്നു പ്രവാചകൻ്റെ ചര്യ അതാണ് ഖുർആാൻ നിർദ്ദേശിക്കുന്നത് അതാണ് ഇസ്ലാം അതാണ് ജമാഅത്ത് ഇസ്ലാം സ്വീകരിച്ചത് അതുകൊണ്ട് ജമാഅത്ത് ഇസ്ലാമി നിങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ ഇതുപോലൊരു പ്രസ്ഥാനം വേറെ കാണില്ല ഞാൻ അങ്ങനെ പറയല്ല ഇതിനേത് കോളത്തിൽ കിട്ടും ഇന്ത്യയിലെ കുറേ പ്രസ്ഥാനങ്ങളില്ല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ സി പി എം കോൺഗ്രസ് ബി ജെ പി മുസ്ലിം ലീഗ് അവർ ആ രാഷ്ട്രീയപരമായ കാര്യങ്ങളിലൊക്കെ ഇടപെടും അവർ മതപരമായ കാര്യങ്ങളിൽ ഇടപെടില്ല അവർ പള്ളിയിലെ കണക്കും മദ്രസ കണക്കും ബാലും അമ്പലത്തിലെ ക്ഷേത്രത്തിൻ്റെ കണക്കും നോക്കി നടക്കാറില്ല കാരണം രാഷ്ട്രീയ പാർട്ടികളാണ് മതസംഘടനകളുണ്ട് നമ്മുടെ നാട്ടിൽ ആ മതസംഘടനകളുടെ പ്രത്യേകത എന്താണ് മതസംഘടനകൾ മതപരമായ കാര്യങ്ങൾ നടത്തും കുറുവാൻ ക്ലാസ് വാല് മദ്രസ പള്ളി അമ്പലം കാര്യങ്ങളൊക്കെ നടത്തും അവർ രാഷ്ട്രീയത്തിൽ ഒരു കാര്യവും നോക്കൂല നോട്ടല്ല അതിൻ്റെ അപ്പുറത്തെ സ്വിച്ച് ഓഫ് ആക്കിയാലും ഇവർ ഇതിലൊതുങ്ങി നിൽക്കും വേറെ ചില സംഘടനകളുണ്ട് വിദ്യാഭ്യാസ സംഘടനകൾ എം ഇ എസ് എം എസ് എസ് എൻ എസ് എസ് പോലുള്ള സംഘടനകൾ അവർ അതിലൊതുങ്ങി നിൽക്കും സാംസ്കാരിക സംഘടനകളുണ്ട് പക്ഷേ ജമാഅത്ത് ഇസ്ലാമിയെ എതിർപ്പെടുത്തും ജമാഅത്തെ ഇസ്ലാമി രാഷ്ട്രീയ പാർട്ടിയാണോ അല്ല എന്നാൽ രാഷ്ട്രീയപരമായ കാര്യങ്ങളിലൊക്കെ അതിൻ്റേതായ കാഴ്ചപ്പാട് സമർപ്പിച്ചിട്ടുണ്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന ആ സമരകാലത്ത് ജമാഅത്തെ ഇസ്ലാമിയുടെ ആദ്യത്തെ അമീറും സ്ഥാപകനുമായ സയ്യിദ് മൗദൂരി ഇന്ത്യയിൽ കോളിലൊക്കെ സൃഷ്ടിക്കാവുന്ന അതിശക്തമായൊരു നിലപാടെന്നെടുത്തു ഇന്ത്യ പാകിസ്ഥാൻ എന്ന വിഭജനത്തിൻ്റെ ചർച്ച നടക്കുന്ന വേളയിൽ അന്ന് സയ്യിദ് മൗദൂരി പറഞ്ഞു ഇന്ത്യ വിഭജിക്കപ്പെടരുത് വിഭജിക്കപ്പെട്ടാൽ പാകിസ്ഥാനിലും ഇന്ത്യയിലും ന്യൂനപക്ഷങ്ങൾ ഉണ്ടാവുകയും ആ രാജ്യങ്ങളിലൊക്കെയും അരക്ഷിതാവസ്ഥ ഉണ്ടാവുകയും ചെയ്യുമെന്ന് അന്നേ രാഷ്ട്രീയ വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് കാര്യങ്ങൾ നിർവഹിച്ചു അപ്പോൾ നിങ്ങൾ നോക്കിയേ നോട്ടിൻ്റെ പ്രശ്നം ഉണ്ടായപ്പോൾ ജമാഅത്ത് അവിടുന്ന് ശക്തമായി അവിടുത്തെ കേന്ദ്ര നേതൃത്വം തന്നെ ഇടപെട്ടു സാക്കിർ നായിക്കിൻ്റെ സംഘടനയെ നിർവഹിച്ചപ്പോൾ പോലും ഞാൻ കുറെ പരിചയം കണ്ടോന്നറിയില്ല മറ്റാരും ഒന്നും മിണ്ടിരുന്നില്ല എല്ലാവരും ബാങ്കിൻ്റെ മുമ്പിൽ ക്യൂ ആ അതിൻ്റെ ആൾക്കാർ പോലും മിണ്ടിരുന്നില്ല പക്ഷേ ജമാഅത്ത് ഇസ്ലാമിയുടെ അമീർ ഭിന്നാഭിപ്രായമുണ്ട് അദ്ദേഹത്തിൻ്റെ ശൈലിയോട് പക്ഷേ പ്രതികരിച്ചു രാഷ്ട്രീയ വിഷയത്തിൽ ഇതുമാത്രമല്ലല്ലോ കേരളത്തിൻ്റെ നിങ്ങൾ ചെറുപ്പക്കാരല്ലേ ഇരിക്കുന്നത് നിങ്ങളൊന്ന് ആത്മാർത്ഥമായി ആലോചിച്ച് നോക്കിയേ കേരളത്തിൻ്റെ കഴിഞ്ഞ കുറച്ച് കാലഘട്ടത്തിൻ്റെ ചരിത്ര എടുത്ത് പരിശോധിച്ചു നോക്ക് കേരളത്തിൻ്റെ സമരഭൂമികയിൽ കേരളത്തിൻ്റെ പ്രശ്നം കേരളത്തിലെ ഓരോ വിഷയങ്ങളിലും ഇടപെട്ട ഒരു യുവജന പ്രസ്ഥാനം ഏതാണ് ചോദിച്ചാൽ ഞാൻ ആത്മാർത്ഥമായി പറയുമ്പോൾ സോൾഡ് ആറ്റിയാണ് ഒന്നുകൊണ്ടല്ല ചക്കൻകണ്ടത്തെയും ചങ്ങറയിലെയും മുലമ്പള്ളിയിലെയും പ്ലാച്ചുമടയിലെയും ആളുകളോട് നിങ്ങൾ പോയി ചോദിക്ക് അവരെ ചതിക്കാത്ത വഞ്ചിക്കാത്ത ഒരു യുവജന സംഘമുണ്ടെങ്കിൽ ഇംഗ്ലീഷ് അക്ഷരം പറയാനൊന്നും അറിയില്ലെങ്കിലും മുറുക്കി ഒപ്പിച്ച പല്ല് പുറത്ത് കാട്ടിയിട്ട് അവർ പറയും സോളിഡാരിറ്റി എന്ന് കാരണം സോളിഡാരിറ്റി ഒരു പുതിയ സംസ്കാരം പഠിപ്പിക്കുകയായിരുന്നു ഒരു വെള്ളിയാഴ്ച ദിവസം ജുമാക്ക് പങ്കെടുത്തു ജുമായിൽ നമസ്കരിച്ചു അത്തഹയ്യാത്തൂല് വിരലുയർത്തി ഞാൻ വിശ്വസിക്കുന്നു ആ വിരൽ പിന്നെ അവർ മടക്കി വെച്ചില്ല അതേ വിരൽ ഉയർത്തിക്കൊണ്ട് ധിക്കാരികളായ ഭരണാധികാരികൾക്കെതിരെ വിരൽ ചൂണ്ടി ഒരു കുടം വെള്ളവും കുരിച്ചാ കരിയും എടുത്ത് പ്ലാച്ചുമടയിലേക്ക് പോകുന്ന ഒരു പുതിയ സംസ്കാരം ധർമ്മത്തിൽ അധിഷ്ഠിതമായ യുവത്വത്തെ സാമൂഹിക തിന്മകൾക്കും രാഷ്ട്രീയ അതിക്രമങ്ങൾക്കും എതിരെ പ്രതികരിക്കുന്ന ഒരു പുതിയ സംസ്കാരം ഇസ്ലാമിക പ്രസ്ഥാനം രൂപപ്പെടുത്തി ഇതേ മാറ്റം ഇസ്ലാമി ഉണ്ടാക്കിയതല്ല മൂസാനബി അങ്ങനെയാണ് മൂസാനബിയെക്കുറിച്ച് കുറാൻ പരിചയപ്പെടുത്തി തന്നെ വഴിയിട്ടുണ്ടാക്കുന്ന നബിയായിട്ടല്ലോ വഴിയിട്ടാൽ പാമ്പാകുക എന്ന് പറയുന്ന ഒരു ദ്ദേഹത്തിനുണ്ട് എന്ന് നമ്മൾ അംഗീകരിക്കുന്നു പക്ഷേ മൂസാ നബി അലൈഹി സ്വലാമിന് വഹിയ കിട്ടിയ അന്ന് അതേ സെക്കൻഡിൽ അള്ളാഹുത്താല കൊടുത്ത ആദ്യത്തെ പണി അഖിമിസ്വലാത്തലി ദിക്കിരി എന്ന് പറഞ്ഞതിനു ശേഷം അള്ളാഹുവിനെ ഓർക്കാൻ വേണ്ടി നീ നമസ്കരിക്കണമെന്ന് കല്പിച്ചതിനു ശേഷം മൂസാ നബി അലൈഹി സ്ലാമിനോട് അള്ളാഹു പറഞ്ഞു ഇന്നഹു നീ ഫിർ അവൻ്റെ അടുത്തേക്ക് പോകണം അയാൾ അതി പോക്കിരിയാണ് അത് ാണ് മൂസാ നബിഅലിസ്ലാമിന് മൂസാ നബിഅലിസ്സലാമും ഹാറൂനും കൂടി ഫറോബയുടെ കൊട്ടാരത്തിൽ ചെന്നിട്ട് ഫറോബയോട് പറയേണ്ട വർത്തമാനം പോലും പഠിപ്പിച്ചു കൊടുക്കുകയാണ് നിങ്ങൾ രണ്ടുപേരും പോകണം എന്നിട്ട് നിങ്ങൾ രണ്ടുപേരും കൂടി പറയണം നിന്നെ നീ അടിച്ചമർത്തിക്കൊണ്ടിരിക്കുന്ന ബനു ഇസ്രേൽ മക്കളെ വിമോചിപ്പിക്കാൻ വന്നവരാ ഞങ്ങള് അയച്ചതാ ഇനി അവരെ പീഡിപ്പിക്കാൻ പറ്റൂല എന്നിനി ഫറോവയോട് പറയണമെന്ന് പറഞ്ഞിട്ടാണ് അദ് മുസാലിബിഅ അലി ഇസ്ലാമിനെ വിടുന്നത് അദ്ദേഹം റസൂല അങ്ങനെയൊക്കെ തന്നെയാണ് അദാഹുവിൻ്റെ റസൂൽ ഒരു വെള്ളക്കുപ്പായും വെള്ളത്തുണിയും വള്ളത്താലേ കെട്ടുകെട്ട് ഏതോ കുത്തിയിരിക്കുന്ന ഒരു പുരോഹിതൻ്റെ ചിത്രമല്ല നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് നിൽക്കാൻ ഒരു പിടി മണ്ണില്ലാത്ത കാലത്ത് മർദ്ദനങ്ങളും എതിർപ്പുകളും കൂരമ്പുകളും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ അബൂജഹൽ കൊടുക്കാനുള്ള പണം കിട്ടാതെ വന്ന മനുഷ്യൻ മാക്കാമുശരിക്കൽ തിരിവിച്ച് വിട്ടതിൻ്റെ ഫലമായി റസൂലിനോട് വന്ന് ചോദിക്കുകയാണ് എനിക്ക് അബൂചഹലിൻ്റെ കയ്യിൽ നിന്ന് കാശു വാങ്ങി തരാമോ നിബി എന്താ പറയേണ്ടത് നമ്മൾ അനുസരിച്ച് അയ്യോൻ്റെ മല കുറച്ച് നിങ്ങളെ കോഴിക്കോട് ഭാഷമാക്കിയിട്ട് ഞങ്ങൾ മലപ്പുറം ഭാഷ എടുത്താൽ നബി പറയേണ്ടത് എന്താ അയ്യോൻ്റെ മോനെങ്ങ് കാള് മാറിപ്പോയി ഇത് നമ്മൾ മുഹമ്മദ് നബിയാ വല ഖുർആൻ ഓദിത്തേരുക യാസീൻ ഓദിത്തേരാടുന്നാൽ അർത്തേരാതൊക്കെയാണ് നമ്മളെ പരി കിട്ടാ കുറ്റി കാശ് മേടിച്ചതിരിലൊന്നും നമ്മളെ അജണ്ടേ പെട്ടതല്ല മോൻ പോയിട്ട് അപ്പുറത്ത് മണ്ഡലം പ്രസിഡന്റ് ഉണ്ട് പാർട്ടി സെക്രട്ടറി ഉണ്ട് ഇവരോടൊക്കെ പറയുക എന്നല്ലേ നബി സല്ലാ അലൈഹി വസ്ലമ ദിനി പറയേണ്ടിയിരുന്നത് അതല്ലെങ്കിൽ നബിക്ക് വേറെ ഒന്നും പറയാം ഞങ്ങളുടെ കാര്യം തന്നെ ഇവിടെ വളരെ കഷ്ടമാണ് ഞാനൊക്കെ അബൂജഹലിൻ്റെ അടുത്തേക്ക് പോകുക എന്ന് പറഞ്ഞാൽ മതം രാഷ്ട്രീയത്തിൽ ഇടപെടലാകും അതുകൊണ്ട് വേറെ ആരെങ്കിലും സമീപിക്കണമെന്നല്ലേ പറയേണ്ടത് മൂന്നാമത്തെ പറയാൻ പാടണ്ടോന്നറിയില്ല പുറത്തേറ്റ പഠിച്ചോ അന്ന മോനെ നമ്മളെവിടെ കണ്ടിട്ടില്ലല്ലോ നമ്മളെ ജാഥയിലും കണ്ടിട്ടില്ല പാർട്ടിക്കും കണ്ടിട്ടില്ല നല്ലല്ലേ എന്തെങ്കിലും ചെയ്തു തരിക പക്ഷേ സംഭവിച്ചതെന്താ അല്ലാഹുവിൻ്റെ റസൂല മനുഷ്യൻ്റെ കൈപിടിച്ചു അബൂജഹലിൻ്റെ വീട്ടിലേക്ക് പോയി അബൂജഹലിൻ്റെ വാതിലിൽ മുട്ടി അബൂജഹൽ പുറത്തേക്ക് വന്നു നബി ചോദിച്ചു ഇയാൾ കാശ് കൊടുക്കണ്ട ഉണ്ട് ഉണ്ടെങ്കിൽ എടുത്തു കൊടുക്കേ അബൂജഹൽ കാശ് എടുത്താൽ കൊടുത്തു മറ്റാൾ ഞെട്ടിപ്പോയി ഇത്ര വലിയ ഘട്ടേഷൻ മുമ്പിൽ പ്രതീക്ഷിച്ചിട്ടില്ല പക്ഷേ സംഭവിച്ചത് എന്താ നബിനോട് ശുക്ര രേഖപ്പെടുത്തി അദ്ദേഹത്തെ കാണിച്ച നമ്മൾ ചിരിക്കുകളോട് ശുക്ര രേഖപ്പെടുത്താൻ പോയി അദ്ദേഹം പറഞ്ഞു ഈ കാശ് കിട്ടിട്ടോ അവർ ഞെട്ടിപ്പോയി അവർ ചെന്ന് അബൂജഹലിനോട് ചോദിച്ചു എന്ത് പണിയാണ് കാണിച്ചത് മുഹമ്മദ് വന്ന് കാശ് ചോദിക്കുമ്പോഴേക്ക് കൊടുക്കേ അന്ന് അബൂജഹൽ പറഞ്ഞ വർത്താനം നമ്മളൊന്ന് പഠിച്ചാൽ മതി ഞാൻ സാധാരണ കാണുന്ന മനുഷ്യനെ അല്ല കണ്ടത് അവകാശം നിഷേധിക്കപ്പെട്ട മനുഷ്യൻ്റെ അവകാശം വാങ്ങിക്കൊടുക്കാൻ എൻ്റെ വീട്ടിൻ്റെ ഉമ്മറപ്പടിയിൽ കയറി വന്ന മുഹമ്മദിൻ്റെ തോളത്ത് രണ്ട് സിംഹക്കുട്ടികളായിരുന്നത് സിംഹഗർജനമാണ് മുഹമ്മദ് നടത്തിയത് ഇത് ഇസ്ലാമിൻ്റെ മക്കാജീവിത കാലഘട്ടത്തിലാണ് ഇതാണ് ഇസ്ലാമിക പ്രസ്ഥാനം സ്വീകരിച്ച വഴി അതിനാണ് ഈ കേരളത്തിൻ്റെ യുവതയെ ധർമ്മത്തിൽ അധിഷ്ഠിതമായ സത്യത്തിൽ അധിഷ്ഠിതമായ പാതിരാവിനും പടച്ചവനെ ഭയപ്പെടുന്ന ഒരു യുവത ഒരു സമൂഹത്തിന് സേവനം ചെയ്യുന്നതിലൂടെയാണ് നന്മ ഉണ്ടാവുക എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് വളർത്തിയെടുത്തപ്പെട്ടു കേരളത്തിലൊരു പുതിയ അനുഭവമായിരുന്നു അത് എൻ്റെ നാട്ടിലെ പെരുമ്പിലാവില ഞങ്ങളും മധ്യ ഒരു ബാറിനെതിരെ ജാഥ നടത്തി ധർണ നടത്തി പതിനെട്ട് ദിവസം ജമാഅത്തെ ഇസ്ലാമി പത്തൊമ്പാമത്തെ ദിവസം ഏതാണ്ട് ധർണ നടത്തി ബാറ് പൂട്ടും എന്നുള്ളൊരു അവസ്ഥ വന്നിയപ്പോൾ നാട്ടിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയും അന്ന് സമരം നടത്തി ഞങ്ങളുടെ കൂടെ അങ്ങനെ സമരമൊക്കെ പിരിച്ചുവിട്ടു കുറച്ച് കഴിഞ്ഞപ്പോൾ റോട്ടിൽ ഞങ്ങൾ മാത്രം മറ്റവരെ കാണാനില്ല നോക്കുമ്പോൾ എന്താ എല്ലാവരും ബാറി കയറി കുടിക്കുക ചെയ്തു എല്ലാവരും ഈ സമരം നടത്തിയവരൊക്കെ ബാറി കയറിയിട്ട് അവസാനത്തെ നല്ല കുടി കുടിച്ചു പക്ഷേ കേരളത്തിൻ്റെ സമരഭൂമികയിൽ ധർമ്മബോധമുള്ളൊരു യുവത്വത്തെ ഇസ്ലാമിക പ്രസ്ഥാനം സമർപ്പിച്ചു ഞാൻ പറഞ്ഞ രാഷ്ട്രീയത്തിൽ മാത്രമല്ല മതരംഗത്തി മാത്ര ഇസ്ലാമിയില്ലേ ആയിരക്കണക്കിന് പള്ളികൾ നടത്തുന്നു അറുന്നൂറിലേറെ പള്ളികളിൽ മലയാളത്തിൽ കുത്തുമകൾ നടക്കുന്നു ആ നൂറുകണക്കിന് മദ്രസകള് വിദ്യ അറബിക് കോളേജുകള് ഖുഹാം പരിഭാഷകൾ എല്ലാ വിഷയത്തിലും ജമാഅത്തെ ഇസ്ലാമി അതിൻ്റേതായ നിലപാടെടുക്കുന്നില്ലേ ജമാഅത്തെ ഇസ്ലാമി ആയിരക്കണക്കിന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നില്ലേ ജമാഅത്തെ ഇസ്ലാമി ഈ കേരളത്തിൻ്റെ തെരുവോരങ്ങളോട് ചോദിക്കുകയും മദ്യത്തിനെതിരെ ശബ്ദിക്കുന്ന പാർട്ടി അതാ ഈ കൊച്ചു പാർട്ടി പലിശക്കെതിരെ ശബ്ദിക്കുകയും പലിശരഹിതമായ സമ്പൽ വ്യവസ്ഥയുടെ ചെറിയ പതിപ്പുകൾ സമൂഹത്തിൽ സൃഷ്ടിക്കാൻ വേണ്ടി പണിയെടുക്കുകയും ചെയ്തവരാരാ ഈ സംഘം കാരണം ഇത് ഒന്നിനും വീതം വച്ചിട്ടില്ല ഇത് ഇസ്ലാമിക പ്രസ്ഥാനമാണ് ഇസ്ലാമിനെ സമ്പൂർണമായി ഉൾക്കൊള്ളുക എന്നതാണ് ഇതിൽ ഒരു വ്യക്തിക്ക് ഒരു പ്രാധാന്യവുമില്ല അതിന് ആദർശബന്ധിതമായതുകൊണ്ടാണ് ആ പ്രസ്ഥാനം തളരാതെ പൊളിയാതെ നിൽക്കുന്നത് ഇപ്പം ഞാൻ ജമാഅത്ത് ഇസ്ലാമിൽ നിന്നാണ് പോയാൽ എൻ്റെ ഭാര്യ പോലും എൻ്റെ കൂടെ വരില്ല നൂറ് ശതമാനം ഉറപ്പാണ് ആദ്യം അവളായിരിക്കും വരാതിരിക്കുക ഞാനേത് കാട്ടിലേക്ക് വിളിച്ചാലിൻ്റെ കൂടെ അവൾ വരും എന്നത് ഉറപ്പാണ് ഏത് തീയിൽ ചാടാൻ വിളിച്ചാലും എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ഭാര്യൻ്റെ കൂടുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു പക്ഷേ ഈ പ്രസ്ഥാനവുമായി സരാഞ്ജലി ഞാൻ പോയാൽ അവളവിടെ കുത്തിയിരിക്കും കാരണം അവൾ എന്നെ കണ്ടുകൊണ്ട് വന്നതല്ല ലാ ഇലാഹഇ ഇല്ലഅ മുഹമ്മദ് റസൂലുള്ള എന്ന ആദർശത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിൽക്ക ഒരാദർശ പ്രസ്ഥാനമായതുകൊണ്ട് ഇസ്ലാമിക പ്രസ്ഥാനത്തിന് അതിൻ്റെ സവിശേഷതകൾ ഉൾക്കൊള്ളാൻ സാധിക്കുന്നു എന്ന് വിനീതമായി ഞാൻ സൂചിപ്പിച്ചതാണ് ഞാൻ പറയുന്നു സഹോദരന്മാരെ ഏ യുവത്വം മതി കേരളത്തിൽ ഇസ്ലാമികമായ ഉണർവ് ഉണ്ടാക്കാൻ നമ്മൾ കുറേ ആളുകളെ ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തന ശൈലിയും നിങ്ങൾ പരിശോധിച്ചിട്ടുണ്ടാവും നിങ്ങൾക്കെങ്കിലും പരിചയമില്ലെങ്കിലും നിങ്ങളുടെ കാരണന്മാരോട് എഴുപത്തഞ്ച് വർഷമായി ഇന്ത്യയിൽ പത്രം വായിക്കുന്നവരാവർ ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളിലും ശാഖോപശാഖയുള്ള ഇന്ത്യയിലെ കരുത്തുറ്റ ഇസ്ലാമിക പ്രസ്ഥാനം എഴുപത്തഞ്ച് വർഷത്തിനിടക്ക് എന്തെങ്കിലുമൊരു അതിക്രമം ചെയ്തിട്ടുണ്ടോ കാരണം ഇത് ആദർശബന്ധിതമായതുകൊണ്ടാണത് ജമാഅത്തെ ഇസ്ലാമി കോഴിക്കോടും മലപ്പുറത്തും മാത്രമല്ല ഉള്ളത് ജാംഷഡ്പൂരിലും മുറാദാബാദിലും മീറത്തിലും എല്ലായിടത്തും ജമാഅത്തെ ഇസ്ലാമിയുണ്ട് ഇന്ത്യ കണ്ട പതിനായിരക്കണക്കിന് വർഗീയ കലാപങ്ങൾ നടന്ന ഭൂമികയിലൊക്കെയും അതിശക്തമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഇസ്ലാമിക പ്രസ്ഥാനത്തെ കേരള ഇന്ത്യയിൽ എഴുപത്തഞ്ച് വർഷം പത്രം വായിക്കുന്നവരെ വെല്ലുവിളിക്കാൻ കഴിയുന്ന ഒരു പ്രസ്ഥാനമുണ്ടെങ്കിൽ അതിസ്ലാമിക പ്രസ്ഥാനമാണ് എന്തെങ്കിലും ഒരു ചെറിയ അതിക്രമത്തിൽ ഈ പ്രസ്ഥാനത്തിൻ്റെ പേര് കാണിക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല കേരളത്തിലെ മാറാട് കലാപം നടന്നപ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെപ്പോലും അങ്ങോട്ട് പ്രവേശിപ്പിക്കാതിരുന്ന സമാജം മെലിഞ്ഞൊട്ടിയ ജമാഅത്തെ ഇസ്ലാമിയുടെ അമീറിനെ സ്വീകരിച്ചിരുത്താൻ കാരണമാകുന്നത് ഇതാദർശബന്ധിതമായൊരു പ്രസ്ഥാനമായ ഇതിൻ്റെ പേരിലാണ് ജമാഅത്തെ ഇസ്ലാമിയെ നിരോധിച്ചതും അതിൻ്റെ പേരിൽ അക്രമം കാണിച്ചിട്ടല്ലല്ലോ രണ്ടു വട്ടം നിരോധിച്ചു കാരണം ഈ സാധനത്തിൻ്റെ മേൽ വേറൊന്നും പറയാനില്ല അടിയന്തരാവസ്ഥ കാലത്ത് തൂക്കമൊപ്പിച്ചു പിന്നീട് നിരോധിച്ചപ്പോൾ ജമാഅത്തെ ഇസ്ലാമി ചെയ്ത പണി എന്താ സുപ്രീം കോടതിയിൽ കേസ് കൊടുത്തിട്ട് പറഞ്ഞു ജമാഅത്തെ ഇസ്ലാമിയുടെ മുഴുവൻ പ്രവർത്തനം പരിശോധിച്ചോ നിങ്ങൾ മനസ്സിലാക്കണം പതിനഞ്ച് രൂപ കൊടുത്താൽ അയ്യപ്പു വലകുട്ടിയോന്നും എനിക്കറിയില്ല പതിനഞ്ച് രൂപ കൊടുത്താൽ വാങ്ങാൻ കിട്ടുന്ന ഭരണഘടനയുള്ള പ്രസ്ഥാനം കാശ് കൊടുത്താൽ ജനങ്ങൾക്ക് വായിക്കാൻ കിട്ടുന്ന റിപ്പോർട്ട് പുസ്തകമാക്കി പ്രസിദ്ധീകരിക്കുന്ന പ്രസ്ഥാനം റിപ്പോർട്ട് ബുക്ക് അതാണ് റൂദാദ് അങ്ങനെ തെളിഞ്ഞ രൂപത്തിൽ കാരണം ഇതിനു നിഗൂഢതയില്ല അത് എന്നാൽ ഇതിൻ്റെ ഒരു കുറവില്ല നിങ്ങൾ ചെറുപ്പക്കാർ മനസ്സിലാക്കണം കേരളത്തിലെ ബുദ്ധിജീവികളെ സാഹിത്യകാരന്മാർക്കൊക്കെ ഇസ്ലാമിനെ ഇസ്ലാമിനെ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള സ്കോഡ് പ്രവർത്തനങ്ങൾ നടത്തിയൊരു പ്രസ്ഥാനം കേരളത്തിലെ എല്ലാ പ്രമുഖരായ വ്യക്തികളുടെ അടുക്കലേക്കും ഈ പ്രസ്ഥാനത്തിൻ്റെ ആളുകൾ പോകുന്നു എല്ലാ വിഷയത്തിലും ഇടപെടുന്നു ഇങ്ങനെയുള്ളൊരു പ്രസ്ഥാനത്തെ സഹ രംഗത്ത് കൊണ്ടുവരേണ്ട ബാധ്യത നിങ്ങൾക്കുണ്ട് കാരണം അത് നമ്മുടെ അള്ളാഹുവിൻ്റെ ദീപ നിങ്ങൾ മനസ്സിലാക്കണം ലോകത്ത് ഇസ്ലാം ഒരു സന്നിഗ്ധ ഘട്ടത്തിലാ എന്നല്ല സന്നിഗ്ധട്ടം എന്നുള്ള വാക്കല്ല നല്ലൊരു സന്ദർഭത്തിലാണ് ഞാൻ വ്യക്തിപരമായി മനസ്സിലാക്കണം നിങ്ങള നിങ്ങളോട് ഞാൻ പങ്കുവെക്കുന്നു ഈത്ര അനുകൂലമായ ഒരു സാഹചര്യം പഠിച്ചോനെ ലോകത്ത് ഇസ്ലാമിനില്ല ഇപ്പം ജമാഅത്ത് ഇസ്ലാമി ഇസ്ലാം സമഗ്രമാണെന്നുള്ള തീമല്ല സമ്മേളനത്തിൽ വെക്കുന്നത് ഇസ്ലാം സന്തുലിതമാണെന്നാണ് ഞാൻ മനസ്സിലാക്കണേ ഈ സമഗ്രമാണ് സമ്പൂർണ്ണമാണ് ജീവിത പദ്ധതിയാണെന്നൊക്കെ എല്ലാവരും അംഗീകരിച്ചു കഴിഞ്ഞു മതസംഘടനകളടക്കം അംഗീകരിക്കുന്നു ഇസ്ലാം സമഗ്രമാണ് സമ്പൂർണ്ണമാണ് മതേതര സംഘടനകൾ അംഗീകരിക്കുന്നു ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് കണ്ടിട്ടുള്ള ഒരു ചുമരൊരുത്ത് എന്താണെന്നറിയോ മതം ബിഷപ്പിന് പരിഹാരമല്ല കമ്മ്യൂണിസ്റ്റുകാരെഴുതി വച്ചിരുന്നതാ മതം ബിഷപ്പിന് പരിഹാരമല്ല മതം മനുഷ്യനെ ആറാം നൂറ്റാണ്ടിലേക്ക് നയിക്കുന്നു നല്ലൊരു പ്രചാരണമായിരുന്നു അന്ന് പക്ഷേ ഇപ്രാവശ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ കേരളത്തിലെ അധികാരത്തിലേറുന്നതിൻ്റെ തലേരാത്രി തോമസ് ഐസക്ക് പറയാണ് കേരളത്തിൽ ഇസ്ലാമിക് ബാങ്കിൽ കൊണ്ടുവരും പതിനാല് നൂറ്റാണ്ടു മുമ്പ് ഒട്ടകത്തിൻ്റെ മുക്കേർ പിടിക്കാൻ പഠിച്ച ജനതയിൽ ജനിച്ച നിരക്ഷരനായൊരു പ്രവാചകൻ ലോകത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ച ഒരു സാമ്പത്തിക ക്രമത്തെ ശാസ്ത്രീയ സോഷ്യലിസം എന്ന് പറഞ്ഞുകൊണ്ട് ലബോറട്ടറികളിൽ യൂണിവേഴ്സിറ്റിയിലും ഇരുന്ന് ചമഞ്ഞ് മനിച്ചുണ്ടാക്കിയ ആളുകൾ ആ പതിനാല് നൂറ്റാണ്ടുമുള്ള സമ്പൽ വ്യവസ്ഥ തിരിച്ചു കൊണ്ടുവരണമെന്ന് പറയുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നു അവരും അംഗീകരിച്ചിരിക്കുന്നു ഇസ്ലാം ഒരു സമഗ്ര വ്യവസ്ഥയാണ് ഞാനീ അടുത്ത് കുറച്ച് രാഷ്ട്രങ്ങളൊക്കെ സഞ്ചരിച്ചപ്പോൾ എനിക്ക് തോന്നി ഈ ഇസ്ലാം വിരുദ്ധ ശക്തികളൊക്കെ നല്ല മുന്നണിയാണ് ഇപ്പം ട്രംപും മോഡിയും പിന്നെ യഥന്യാഹും അമേരിക്ക ഇന്ത്യയിലെ ഫാസിസവും അമേരിക്കയിലെ വംശപെറിയും ഇസ്രായേലിൻ്റെ കിരാതത്വവും ഒക്കെ ഒറ്റക്കെട്ട ആർക്കെതിരെ ഇസ്ലാമിനെതിരെ മുസ്ലിങ്ങൾക്കെതിരെ ഞാൻ പലപ്പോഴും ആലോചിക്കുന്നുണ്ട് ഇതിന് മാത്രമല്ല അർഹത മുസ്ലിംകൾക്കുണ്ടോന്ന് ഇവന്മാരെ ഇത്ര ഭീകരത പറയാൻ ആറ്റം ബോംബുകൾ മുഴുവനുമുള്ളത് ഈ ശക്തികളുടെ കയ്യിലാണ് ആയുധങ്ങളുടെ തൊണ്ണൂറ്റെട്ടേ മുക്കാലരക്കാലും ഈ ശക്തികളുടെ കയ്യിലാണ് ലോകത്ത് കഴിഞ്ഞ നൂറ്റാണ്ടിൽ ദശലക്ഷക്കണക്കിന് മനുഷ്യരെ കൊന്നൊടുക്കിയ പാരമ്പര്യവും ഇക്കൂട്ടർക്കാണ് എന്നിട്ട് ഇവർ ഇസ്ലാമിനെ പേടിക്കുന്നത് എന്താ ഇസ്ലാമിൻ്റെ കയ്യിൽ വേറെ ചില ബോംബുണ്ട് കമ്മ്യൂണിസവും സോഷ്യലിസവും തകർന്നൊരു ഭൂമികയിൽ മുതലാളിത്തം അതിൻ്റെ വൃത്തികെട്ട മുഖം കാണിക്കുന്ന ഒരു കാലഘട്ടത്തിൽ വളരെ വ്യക്തമാണ് കേൾപ്പുള്ള ഒരു ആദർശ നിബന്ധമായ ഒരു സിദ്ധാന്തം ഇസ്ലാമിൻ്റെ പക്ഷലാണ് ആ ഇസ്ലാമിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് മുതലാളിത്തത്തിൻ്റെയും കോർപ്പറേറ്റ് താല്പര്യങ്ങൾക്കും വിരുദ്ധമായിരിക്കും അതുകൊണ്ട് ഇസ്ലാമിനെ തച്ചു തകർക്കുക എന്നത് മുതലാളിത്ത സാമ്രാജ്യത്തെ കൊളോണിയൽ കോർപ്പറേറ്റ് ശക്തികളുടെ ലക്ഷ്യമാണ് ഇസ്ലാമിനു പേടി ഞാൻ മുസ്ലിംകളിട്ട ഇസ്ലാമിട്ട ഒരു ബോംബെയടുത്ത് എൻ്റെ മനസ്സിലെപ്പോഴും അതൊരു ബോംബായിട്ടാണ് തോന്നുന്നത് കൊണ്ടടാനും ആറ്റം ബോംബ് ബോംബുമായിട്ട് ഏറുപടക്കൽ ഈ മിൻ്റെ കയ്യില് പക്ഷേ നേരത്തെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇവൺ റെഡ്ലി എന്ന് പറയുന്ന മിനിസ്കർട്ട് ധരിച്ച യൂറോപ്യൻ പെൺകുട്ടിയെ നമ്മളൊക്കെ കേട്ടാൽ പേടിക്കണ താലിബാൻകാർ പിടിച്ചുകൊണ്ട് പോയി അന്ന് മനോരമ ഞാൻ ശ്രദ്ധിച്ച് വായിച്ചിരുന്നു ഇപ്പോൾ വരും പീസ് പീസാക്കി പെട്ടിയിലാക്കി പക്ഷേ ഇവോണ്ട്രിഡ്ലി വന്നു ഇവണ്ട്രഡലി വന്നു പറുത്തു ധരിച്ച് ലോകത്ത് ഇസ്ലാമിനെ പ്രബോധനം ചെയ്യുന്ന വിധത്തിൽ ലോകത്ത് ഇറങ്ങി വന്നു ഇവോണ്ട്രഡലി അന്ന് മുതലാളിത്തത്തിൻ്റെ തലമുണ്ടക്കിട്ട ബോംബായിരുന്നു അത് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഇസ്ലാമിൻ്റെ വരവിനെ നിങ്ങൾ അഭിമാനത്തോടും പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കണം നല്ല പ്രതീക്ഷയോട് കൂടി കാത്തിരിക്കണം തീർച്ചയായും ഈ ദീൻ ലിയുലുഹിറഹു അലത്തി ഇനിക്കുല്ലി സകല വ്യവസ്ഥകളെയും അതിജീവിക്കുക തന്നെ ചെയ്യും പതിനാല് നൂറ്റാണ്ടുകൾക്ക് ശേഷവും ഇത് മനുഷ്യ ഹൃദയങ്ങളിൽ സജീവമായി നിൽക്കുന്നുണ്ടെങ്കിൽ ഉറപ്പാണ് അള്ളാഹുവിൻ്റെ ദീൻ വിജയിക്കും റസൂൽ നമ്മൾ തമ്മിൽ എന്തേലും ഒരു വ്യത്യാസം എനിക്ക് പലപ്പോഴും തോന്നില്ലേ റസൂലിന് വളരെ 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 പ്രതീക്ഷയായിരുന്നു അള്ളാഹുവിൻ്റെ റസൂൽ ഹിജറൊക്കെ പോകുന്ന വേളയിലല്ലേ തൻ്റെ തലക്ക് നൂറൊട്ടകം ഇനാം പ്രഖ്യാപിക്കപ്പെടുന്ന ഘട്ടത്തിൽ സുറാഖിങ്ങനെ പിടിക്കാനൊരുങ്ങുന്ന വേളയിൽ സുറാഖൊക്കെ പിടിക്കാൻ പറ്റൂല എന്ന് കണ്ടപ്പോൾ സുറാഖെ ചോ ചോദിച്ചു ഞാൻ കണ്ടിരുന്നെങ്കിലും നാട്ടുകാരോട് പറയട്ടെ അബൂബക്കർ സിദ്ദീഖിനോട് റസൂൽ പറഞ്ഞു സുറാഖ ഞങ്ങളെ കണ്ടിട്ടുണെന്നൊന്ന് എഴുതി കൊടുത്താളെ ആ തിരിഞ്ഞ് നടക്കുമ്പോൾ അള്ളാഹാൻ്റെ റസൂൽ അന്ന് ചോദിച്ചു സുറാക്ക നിനക്ക് കിസറ രാജാക്കന്മാർ അണിയുന്ന തങ്കമളം അണിയണ്ടേ കിസറ രാജാക്കന്മാരുടെ തങ്കമളം നിനക്ക് അണിയണ്ടേ അന്ന് സുറാഖ ചിരിച്ചു മുഹമ്മദിന് മരുഭൂമിയിൽ വല്ല വല്ല മാനസിക വിഭ്രാന്തി സംഭവിച്ചോന്ന് പക്ഷേ കാരണം ആ ജാതി ചോദ്യം ചോദിക്കണപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ് ഉറങ്ങാൻ പോണ വൈറ്റ് ഹൗസിൽ നിങ്ങൾക്ക് ഉറങ്ങേണ്ടതെന്ന് ചോദിക്കുന്നതിനേക്കാളും വലിയ ചോദ്യമാണ് ഈ ചോദിക്കുന്നത് പക്ഷേ സംഭവിച്ചു ഉമർ അലി അള്ളാഹിൻ്റെ കാലത്ത് കിസറ രാജാക്കന്മാരുടെ തങ്കവളയും കിരീടങ്ങളും കൊണ്ടുവന്നു ആലങ്കാരികമായി ഉമർ അലി അള്ളാഹു വന്നു സുറാക്കെ അത് അണിയിച്ചു മരുഭൂമിയിൽ ഒരു ഒട്ടകപ്പുറത്തിരുത്തി നടത്തി അലഹമുല്ല അള്ളാഹുവിന് സ്തുതി നജൂം ഗോത്രത്തിലെ സുറാഖയെ കിസുറ രാജാക്കന്മാരുടെ തങ്കമണിയിച്ച അള്ളാ നിനക്ക് സ്തുതി അള്ളാഹിൻ്റെ റസൂലിന്റെ പ്രതീക്ഷ പുലർന്നു കായലേക്ക് നിസ്കരിക്കാൻ പോയ റസൂലിനോട് നിൽക്കവിടെ എന്തൊക്കെ ഒന്ന് നിസ്കരിക്കണം ഒന്ന് നിസ്കരിക്കണം നിനക്ക മാറി നിക്ക് റസൂലി കെഞ്ചി ചോദിച്ചു സമ്മതിച്ചില്ല പക്ഷെ റസൂല് പറഞ്ഞൊന്നാ ഞാൻ നിസ്കരിക്കും ഒരു ദിവസം ഒരു ദിവസം ഞാൻ നിസ്കരിക്കും നീയോ ഞാൻ തന്നെ ഞാൻ ജീവിച്ചിരിക്കുമ്പോഴോ നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ ഞാൻ നിസ്കരിക്കും അന്നാട്ടിയോ അകറ്റപ്പെട്ട റസൂല് ഗാബയിൽ നമസ്കരിച്ചു താക്കോൽ എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ അതുവരെ താക്കോൽ സൂക്ഷിച്ചിരുന്ന തലഹ് അബ്ദുറഹ്മാൻ നബി തലഹ തന്നെ അദ്ദേഹത്തെ തന്നെ താക്കോൽ ഏൽപ്പിച്ചു പ്രതീക്ഷ നമുക്കുണ്ടാവണം ഈ ദീൻ അള്ളാഹുവിൻ്റെ ദീനാണെന്ന് വൃക്ഷബോധ്യം ജീവിതത്തിൻ്റെ സമസ്തവും ആദർശത്തിന് ആദർശത്തിനധിഷ്ഠിതമായി ജീവിതത്തെ മാറ്റിയെടുക്കുകയും ഇസ്ലാമിക പ്രസ്ഥാനത്തിൻ്റെ മാർഗത്തിൽ തൻ്റെ സമയവും അധ്വാനവും ആരോഗ്യവും നമ്മൾ ചെലവഴിക്കാൻ ശ്രമിക്കുകയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും മല്ലാഹുവിൻ്റെ ദീൻ നി ഞങ്ങളൊക്കെ മരിച്ചു പോലും നിങ്ങളൊക്കെ ജീവിച്ചിരിക്കുന്ന കാലത്തോറപ്പ അത് പുലരുന്നത് നിങ്ങൾ കാണും ഒരു സംശയവും വേണ്ട ഒരു സംശയം അത് വേണ്ട അതുകൊണ്ട് വളരെ വളരെ ഹൃദയത്തിൽ തട്ടി വേറെ ആവേശത്തൊക്കെ മാറ്റി ഞാൻ ഹൃദയത്തിൽ തട്ടി എൻ്റെ മുന്നിലിരിക്കുന്ന ഓരോ ചെറുപ്പക്കാരായ യുവാക്കളെയും ഇസ്ലാമിക പ്രസ്ഥാനത്തിൻ്റെ മാർഗത്തിൽ അണിനിരന്ന് നിങ്ങളുടെ യുവത്വവും അധ്വാനവും സമയവും നിങ്ങൾ ചെലവഴിക്കണം വശാപ്പുന്ന ഷാഫി അള്ളാഹുവിൻ്റെ തണലില്ലാതെ മറ്റൊരു തണലും കിട്ടാത്ത ഘട്ടത്തിൽ തണൽ ലഭിക്കുന്ന അനുഗ്രഹീതരായ ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹിൻ്റെ റസൂൽ എണ്ണിയ അള്ളാഹുവിൻ്റെ വിവാദത്തിലും പ്രസ്ഥാന ഘടനയിലും ദീനിൻ്റെ മാർഗത്തിലും ജീവിച്ച യുവാക്കൾക്ക് നാളെ അക്ഷരയിൽ തണൽ കിട്ടുമെങ്കിൽ ആ തണൽ ലഭിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാനുള്ള ശ്രമം നമ്മുടെ ഭാഗത്തുണ്ടാവണം തീർച്ചയായും ഇസ്ലാമിക പ്രസ്ഥാനം സമൂഹത്തിൻ്റെ മുമ്പിൽ വെക്കുന്ന വിവിധ പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് പരിശോധിക്കുകയും അന്വേഷിക്കുകയും പഠനം നടത്തുകയും മുന്നുകൾ ചെയ്യണം അഭിമാനത്തോടു കൂടി ജമാഅത്ത് ഇസ്ലാമി എന്ന വാക്കിൻ്റെ തന്നെ അർത്ഥം ഇസ്ലാമിൻ്റെ സംഘടന എന്നാണ് അത് ഇവിടെ ഇരിക്കുന്ന അമീർമാരുടെയോ പ്രസിഡന്റ്മാരുടെയോ നേതാക്കന്മാരുടെയോ സംഘടനയല്ല അള്ളാഹുവിൻ്റെ ദീനിൻ്റെ സംഘടന പടച്ചതമ്പുരാൻ്റെ ദീനിൻ്റെ സംഘടന നേരത്തെ മുഹാവിൻ അമീർ പറഞ്ഞല്ലോ ഈ മാർഗത്തിലേക്ക് ക്ഷണിക്കുന്നവരേക്കാൾ വലിയ വാക്യം പറഞ്ഞ ആരുമില്ല തീർച്ചയായും അഭിമാനത്തോടും തൻ്റെ ഇടത്തോടും കൂടി ഇസ്ലാമിനെ മനസ്സിലാക്കാനും ലോകത്തിന് ലോകത്തിനുമുമ്പിൽ ഇസ്ലാമിനെ അവതരിപ്പിക്കാനും ഇസ്ലാമിക സംഘങ്ങളുടെ മൂന്നിലൂടെ ചേർന്നുകൊണ്ട് സകലമായ പൈശാചിക പ്രവണതകളിൽ നിന്ന് രക്ഷപ്പെടാനും അതുവഴി ഈ സൗഹൃദത്തിൻ്റെ കൂട്ടായ്മയിൽ നാളെ പടച്ച തമ്പുരാൻ നമ്മളെ ക്ഷണിക്കണം അതിനെ മുത്തഹൂനഫില്ല അള്ളാഹുവിൻ്റെ മാർഗത്തിലെ സ്നേഹിതരെ എന്ന് പറയുമ്പോൾ അണിയായിരിക്കുന്ന ഈ സംഘം കൂടി യുവത്വം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവടിച്ച് അവൻ്റെ മാർഗ്ഗത്തിൽ വിജയിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ ഞാനും നിങ്ങൾ ശ്രമിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇതിനവസരം തന്ന എൻ്റെ സംഘാടകരോട് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും ഇസ്ലാമിക പ്രസ്ഥാനത്തിൻ്റെ അഭിവാദങ്ങൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കൾക്ക് റബ്ബിൽ ആലമീൻ അസ്സലാ വാരിക്കും വർമ്മത്തല്ലാഹി വാ